കേന്ദ്ര സഹകരണ മന്ത്രാലയ രൂപീകരണ വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത. കേന്ദ്ര നീക്കം ഭരണഘടനാ വിരുദ്ധമെന്ന ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നീക്കമാണ് കേന്ദ്രത്തിന്റേതെന്ന വാദമുയർത്തി KPCC ഉപാധ്യക്ഷൻ സൂര്യനാട് രാജശേഖരൻ തന്നെ രംഗത്ത് വന്നതോടെയാണ് സംഘടനയിലെ അഭിപ്രായ ഭിന്നത പുറത്തായത്. മന്ത്രിസഭാ വികസനത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതും പ്രധാനമന്ത്രി പുതിയ മന്ത്രാലയത്തിന്റെ ചുമതല അമിത്ഷായ്ക്ക് നൽകിയതും. ഇതിനു പിന്നാലെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ മിക്കതും കേന്ദ്ര തീരുമാനത്തിനുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന കോൺഗ്രസ് നേതൃനിരയിലെ പ്രമുഖരും കേന്ദ്ര തീരുമാനത്തെ വിമർശിച്ചു. സഹകരണ മേഖലയെ വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് ആരോപിച്ച് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തു വന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിർപ്പ് അറിയിച്ചു. സഹകരണ മേഖല ഒരു സംസ്ഥാന വിഷയമാണ്. ആ സംസ്ഥാന വിഷയത്തെ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി, അത് കവർന്നെടുക്കാൻ വേണ്ടി കേന്ദ്രം നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇരു നേതാക്കളുടെയും നിലപാട് പൂർണ്ണമായി തള്ളുകയാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ കോൺഗ്രസ് നേതാവ് സൂര്യനാട് രാജശേഖരൻ. രാജ്യത്തെ സഹകാരികളുടെ ദീർഘകാല ആവശ്യമാണ് സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണമെന്നാണ് സൂര്യനാടിന്റെ പക്ഷം. മന്ത്രാലയ രൂപീകരണവും അമിത്ഷായുടെ നിലപാടുകളും വേറിട്ട് കാണണമെന്നും KPCC വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ നീക്കം സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായം അല്ല. ഞാൻ പറയുന്നത് ദീർഘകാലം ഒരു 10 വർഷക്കാലം കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനുമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഒരു സഹകാരി എന്നുള്ള നിലയിൽ, സഹകരണ പ്രസ്ഥാനത്തോട് അദമ്യമായ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ തീരുമാനത്തെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിലെ ഈ അഭിപ്രായ ഭിന്നത BJPയോടുള്ള മൃദു നിലപാടാണെന്ന വ്യാഖ്യാനവുമായി വരും ദിവസങ്ങളിൽ ഇടതുപക്ഷവും പ്രചാരണം ശക്തമാക്കിയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.